ഹൗസ് ഓഫ് ഡ്രാഗൺസ് എപ്പിസോഡ് 7 ഒരു കിഡിലിൻ എപ്പിസോഡ് തന്നെയായിരുന്നു. ഡ്രിഫ്റ്റ് മാർക്ക് എന്നായിരുന്നു എപ്പിസോഡിന്റെ പേര്. ഡ്രിഫ്റ്റ് മാർക്കിലാണ് ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് നടക്കുന്നത്. കാരണം ലൈന വയലവരുടെ ഫ്യൂണറൽ കാണിച്ചുകൊണ്ടായിരുന്നു എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ. ഒരു ഏകദേശം 120 AC കാലഘട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ടൈം ലൈനിലെ വ്യത്യാസങ്ങളുണ്ട് ബുക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ ടൈം ലൈനൊക്കെ കുറച്ചും കൂടി കൺസ്ട്രിക്ട് ചെയ്ത് അറ്റ ടൈമിൽ നടക്കുന്ന പല കാര്യങ്ങളായിട്ടാണ് ഷോയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ലൈന വലേറിയൻ ബുക്കിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ വേഗാറിന്റെ ഡ്രാഗൺ ഫയർ കൊണ്ടല്ല മരിച്ചത്. പകരം വേഗാറിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ലൈന വലേറിയൻ മരിച്ചു വീണിരുന്നു. അവിടുന്ന് ഡെയ്മോൺ ടാർഗറിയൻ ലൈനയുടെ ബോഡി എടുത്ത് തിരിച്ച് കാസലിനകത്ത് കൊണ്ടുവച്ചിരുന്നു. ആ സമയത്ത് റെനേറിയ അവിടെ ഉണ്ടായിരുന്നു. റെനേറിയ കംഫോർട്ട് ചെയ്യാനെത്തി എന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ബുക്കിൽ നമുക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഷോയിലായിരുന്നെങ്കിൽ നേരെ തിരിച്ചായിരുന്നു. വേഗാറിന്റെ ഡ്രാഗൺ ഫയർ കൊണ്ടാണ് ലൈന മരിക്കുന്നതായിട്ട് കാണിച്ചത്. ആ ലൈനയുടെ ഫ്യൂണറൽ സമയത്ത് ഒട്ടുമിക്ക എല്ലാ ഫാമിലീസ് അവിടെ തന്നെ പ്രസന്റ് ആയിരുന്നു. അതിൽ തന്നെ ലൈനയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നു. ആ ഒരു സാർക്കോഫേജ് നോക്കി കാണാം. ഇപ്പോൾ വലേറിയൻ കസ്റ്റം അനുസരിച്ച് കടലുമായിട്ട് അല്ലെങ്കിൽ സിയു ആയിട്ട് വളരെയധികം ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ കസ്റ്റം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ കടലിലേക്ക് തന്നെ തിരികെ പോകണം അല്ലെങ്കിൽ ഡ്രൗൺ ചെയ്ത് പോകണം എന്നുള്ളൊരു കസ്റ്റമാണ്. ഇപ്പോൾ ടാർഗറിയൻസിനെ ആണെങ്കിൽ ഡ്രാഗൺ ഫയർ കൊണ്ട് ഫ്യൂണറൽ നടത്തുക എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇവരുടെ കസ്റ്റം അനുസരിച്ച് ഈ ഒരു ഡെഡ് ബോഡി സാർക്കോഫേജസിനകത്ത് ആക്കിക്കൊണ്ടായിരിക്കും കടലിനകത്ത് ഡ്രോൺ ചെയ്യുക. ആ ഒരു സാർക്കോഫേജസിന്റെ മെയിൻ ബോഡി പാർട്സിൽ നമുക്ക് സീ ഹോഴ്സിന്റെ ഒരു സിജിൽ കാണുന്നു. ഹൗസ് വലേറിയന്റെ മെയിൻ സിജിലാണ് ഈ ഒരു സീ ഹോഴ്സ്. കൂടാതെ ഗ്രേ കളറിലായിരിക്കും ആ ഒരു ബോഡി പാർട്ട് മുഴുവൻ. അത് മെയിൻലി ഹിന്റ് ചെയ്യുന്നത് വലേറിയൻസിന്റെ ആ ഒരു ഗ്രേ കളർ ഹെയർസ് വെച്ചാണ്. നമുക്കറിയാം വലേറിയൻസും ടാർഗറിയൻസും ഇത്തരത്തിലുള്ള ഗ്രേ കളറുടെ ഹെയർസ് ആണുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു ഹൗസിനെ തന്നെ സിംബോളൈസ് ചെയ്യുന്ന സാർക്കോഫേജസിനകത്താണ് ലൈന വലേറിയന്റെ ബോഡി വെച്ചിട്ടുള്ളത്. പിന്നീട് ആ ഒരു ഫ്യൂണറൽ നടക്കുന്നതിനിടയിൽ ഓട്ടോ ഹൈറ്റ് അവരെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ കിട്ടിയിട്ടുള്ള പദവിയെ ഒന്നും കൂടി ഓർപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ഹാൻഡ് ഓഫ് ദി കിങ് ആയിട്ട് ഈ ഒരു കഥാപാത്രം തിരിച്ചെത്തി. കാരണം കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഹൗസ് സ്ട്രോങ്ങിലെ ലയണൽ സ്ട്രോങ് മരിച്ചിരുന്നു. ഒപ്പം തന്റെ മകനായ ഹാർവിൻ സ്ട്രോങ്ങിനോടൊപ്പം ഹാരൻ ഹെല്ലിൽ വെച്ച് ഈ ഹാരൻ ഹെല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഈ ഒരു എപ്പിസോഡിൽ ഇവർ അങ്ങിങ്ങായിട്ട് ചർച്ച ചെയ്തു പോകുന്നുണ്ട്. ഇപ്പൊ ഹാരൻ ഹെല്ല് ഏഗോണ്ട് കോൺക്വസ്റ്റിന്റെ അതേ സമയം മുതൽ തന്നെ ഏറ്റവും അധികം ശപിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് എന്നാണ് വെസ്റ്ററോസിൽ മുഴുവനീളം പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഏഗോൺ ആ ഒരു ഹാരൻ ഹെല്ലിൽ അകത്ത് വെച്ച് തന്നെയായിരുന്നു ഹാരനെ ചുട്ടുവന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം വർഷങ്ങൾ നീണ്ടു നിൽക്കും. ഈവൺ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിന് മുൻസ് നടക്കുന്ന സമയത്തും ശപിക്കപ്പെട്ടൊരു നാടായിട്ടാണ് ഹാരൻ ഹെല്ലിനെ കാണിക്കുന്നത്. അതിനെ കുറച്ചും കൂടി കൂട്ടാൻ അല്ലെങ്കിൽ ആ ഒരു മിസ്റ്ററി കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടി ഈ രണ്ട് കഥാപാത്രങ്ങളുടെ മരണവും കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആ ഒരു ഇവന്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ഓട്ടോ ഹൈറ്റവർ തിരികെ ഹാൻഡ് ഓഫ് ദി കിങ് ആയി. കൂടാതെ ആ ഒരു ഫാമിലിയിലുള്ള മറ്റ് പലരും ആ ഒരു സിറ്റുവേഷനിൽ ഒന്നിച്ചുകൂടിയതായിട്ട് നമ്മൾ കണ്ടിരുന്നു. അവിടെ വെച്ച് മെയിൻലി ഈ കുട്ടികളെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലേക്ക് കാണിച്ചിരുന്നെങ്കിലും ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നെങ്കിലും ഇവരിലേക്ക് കൂടുതലായിട്ട് അടുത്ത് ചെല്ലാനുള്ള സമയം അവിടെ ഇല്ലായിരുന്നു. ഇവിടെയാണ് കുറച്ചും കൂടി അവരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുന്നത്. ഹെലേന എന്ന കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. സ്പൈഡറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഹെലേന, അവളെ മോക്ക് ചെയ്യുന്ന ഏഗോൺ ഉണ്ട്, തൊട്ടപ്പുറത്തെ ഏമൺ ടാർഗറിയൻ ഉണ്ട്. ഏഗോൺ ടാർഗറിയൻ എന്ന കഥാപാത്രം എത്തരത്തിലുള്ള ആളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴും ആ ഒരു കഥാപാത്രത്തിന്റെ ഇന്റൻഷൻ പോലെയല്ല ഏമൺ ടാർഗറിയന്റെ ഇന്റൻഷൻസ്. ഏമോണ്ട് തന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഈ ഏമോണ്ടും ഏഗോണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഏഗോണ് രാജസ്ഥാനോ അല്ലെങ്കിൽ രാജമോഹം ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിന് ഇങ്ങനെ കുടിച്ചു തിമിർന്ന് നടക്കണം. ഏമോണ്ടിനാണ് കുറച്ചും കൂടി ഇത്തരത്തിലുള്ള അമ്മയും മുത്തശ്ശനും പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കുന്ന ക്യാരക്ടറുള്ള ഒരാളാണ് ഏമോണ്ട്. കൂടാതെ ആ ഒരു ആഫ്റ്റർ ഫ്യൂണറൽ പാർട്ടിയിൽ അവർ തമ്മിലുള്ള റിലേഷൻസും അവർ അവിടെ നടക്കുന്ന ആ ഒരു പൊളിറ്റിക്സിനെ കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ട് കാണിക്കാനും യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ വിസേരിയസും ഡെയ്മണും കൂടി സംസാരിക്കുന്ന പല വിഷയങ്ങളും റെനേറിയയ്ക്ക് ആ കാണാൻ ആഗ്രഹമുണ്ട്. എന്താണ് അവർ തമ്മിൽ സംസാരിക്കുന്നതെന്ന് നോക്കിയിരിക്കുന്ന റെനേറിയ, ഇതിനോടൊപ്പം തന്നെ പല കാര്യങ്ങളും കോൺസ്പയർ ചെയ്യുന്ന അലിസൺ, ഇത്തരത്തിൽ റൈവൽസ് ആയിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കൂടുമ്പോൾ അവർ തമ്മിൽ പറയാതെ പറയുന്ന നോട്ടങ്ങളിലൂടെയൊക്കെ നമുക്ക് കൺവേ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു എപ്പിസോഡിലെ തുടക്കഭാഗങ്ങളിൽ തന്നെ ഇവർക്ക് കാണിച്ചു തരാൻ സാധിച്ചിരുന്നു. പിന്നീട് അന്നത്തെ രാത്രി നടക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഇവന്റ്സ് ആയിരുന്നു മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. അതിൽ തന്നെ മെയിൻ ആയി റെനേറിയയും ഡെയ്മണും തമ്മിലുള്ള റിലേഷൻസ്, അവർ തമ്മിൽ ആ റെനേറിയ ടാർഗറിയൻ എന്ന കഥാപാത്രത്തിന് എത്രത്തോളം ഇപ്പോൾ പവർ കുറഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ തന്റെ ആ ഒരു സ്ട്രോങ് ഹോൾഡ് തിരിച്ചു കിട്ടാനായി തന്റെ സപ്പോർട്ടേഴ്സിനെ കൂട്ടാനായിട്ട് ഡെയ്മൺ ടാർഗറിയനോടൊപ്പം ചേരുന്ന റെനേറിയയാണ് പിന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടത്. ഒന്ന് ഡെയ്മണോടുള്ള ഇഷ്ടം കൊണ്ടും മറ്റൊന്ന് ഡെയ്മണെ കിട്ടിയാൽ ഈ ഒരു കഥാപാത്രത്തിന് കിട്ടാവുന്ന അധികാരങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടുമാണ് റെനേറിയ ടാർഗറിയൻ ഇങ്ങനെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവ് തന്നെ നടത്തുന്നത്. അപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗൺസ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു കഥാപാത്രത്തെയും നമുക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് വെട്ടിവെളിപ്പിച്ചുകൊണ്ടല്ല ഇത് നീങ്ങുന്നുണ്ടാവുക, എല്ലാവർക്കും തന്നെ ഒരു ഗ്രേ ഷെയ്ഡാണുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ തന്നെ റെനേറിയയെ നല്ല കഥാപാത്രമായി കണ്ടിരുന്ന പലർക്കും ഈ ഒരു എപ്പിസോഡിലൂടെ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ഇന്റൻഷൻസ് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ റെനേറിയും ഡെയ്മണും തമ്മിലുള്ള സീക്വൻസുകൾക്ക് ശേഷം പിന്നീട് നമ്മൾ മെയിൻലി കണ്ടത് ഏമോണ്ടിന്റെയും ഏഗോണിന്റെ ഒക്കെ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞിരുന്നു ഏഗോൺ ഇപ്പോൾ സ്റ്റെപ്പിലിരുന്ന് വൈൻ കുടിക്കുന്ന രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കഥാപാത്രം അത്രത്തോളം ഇറസ്പോൺസിബിൾ ആണ് എന്നെടുത്ത് കാണിക്കുന്ന സീക്വൻസുകളാണ് ഇവയെല്ലാം. അവിടുന്ന് മുത്തശ്ശനായ ഓട്ടോടെ ചവിട്ടും കിട്ടിയിട്ടാണ് ഏഗോൺ ടാർഗറിയൻ തിരികെ കടന്നുറങ്ങാനായിട്ട് പോയത്. അതേസമയം
ഏമണ്ട് ആവട്ടെ വേഗാരനെ മോഷ്ടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. അപ്പൊ ഏമണ്ട് ടാർഗറിയൻ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടപ്പോ ഒരു ചെറിയ സാധാരണ ചെക്കൻ എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഏമണ്ട് ആണ് ഡെയ്മണെ പോലെ തന്നെ ബാഡ് ആയസ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടർ. എങ്ങനെയാണോ ചെറുപ്പത്തിൽ ഡെയ്മൺ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഇനി മുതൽ ഏമണ്ട് ടാർഗറിയൻ. ആ ഒരു ക്യാരക്ടറിന്റെ പ്രോപ്പർ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു ഒറ്റ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു. ഏമണ്ട് വേഗാറിനെ ടേം ചെയ്യാൻ പോകുന്ന ഒരു സീക്വൻസ് കാണിച്ചിരുന്നു. അത് ബുക്കിലെ പോലെ തന്നെയാണെങ്കിലും പല കാര്യങ്ങളിലും പല വ്യത്യാസങ്ങളും വരുത്തിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഈ ഒരു സീക്വൻസുകളിൽ കാണിച്ചിട്ടുള്ളത്. ഷോയിൽ ഡയറക്റ്റ് ആയിട്ട് ഏമണ്ട് വേഗാറിനെ ടേം ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നതാണെങ്കിൽ ബുക്കിലാവട്ടെ ഇതിന് മുമ്പ് പല ഇവന്റ്സും നടന്നിട്ടുണ്ടായിരുന്നു ഡ്രിഫ്റ്റ്മാർക്കിൽ വെച്ച് തന്നെ. അതായത് ഏമണ്ട് ടാർഗറിയന് ഇതുവരെ ഡ്രാഗൺ ഇല്ല. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടതുപോലെ ഒരു പിഗിനെ വെച്ചിട്ടൊക്കെ തന്റെ സ്വന്തം സഹോദരനായ ഏഗോൺ അടക്കം ഏമണ്ടിനെ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയ വിസേരിസ് ടാർഗറിയൻ ഡ്രിഫ്റ്റ്മാർക്കിൽ എത്തിയപ്പോ ഏമണ്ടിന് ഒരു പ്രോമിസ് ചെയ്തിരുന്നു, ഈ ഫ്യൂണറലിന് ശേഷം തിരികെ നമ്മൾ ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോകും, അവിടെ വെച്ച് ഒരു ഹാച്ച്ലിങ്ങിനെയോ അല്ലെങ്കിൽ എഗ്ഗിനെ അടക്കം ഇദ്ദേഹത്തിന് കൊടുത്ത് ഒരു ഗ്രോൺ ആയിട്ടുള്ള ഡ്രാഗണെ ടെയിം ചെയ്യുന്നതിന് പകരം ചെറിയ ഡ്രാഗണെ ഇദ്ദേഹത്തിന് സ്വന്തമാക്കിക്കോ എന്ന് പറഞ്ഞ് വിസേരസ് ഏമണ്ടിനോട് പറഞ്ഞു വെച്ചിരുന്നു. അപ്പൊ ഇതിൽ ദേഷ്യപ്പെട്ടും കൂടിയാണ് ഏമണ്ട് തന്റെ കഴിവ് തെളിയിക്കാനായിട്ട് വേഗറിന്റെ അടുത്തേക്ക് പോകുന്നത് എന്നാണ് ബുക്കുകളിൽ കാണിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ആ സീക്വൻസുകൾ കാണിച്ചില്ല. അത് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ട് ഈ സീക്വൻസിനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ക്യാരക്ടർ ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുത്തു എന്ന് കൂടി പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് മനസ്സിലായേനെ. പിന്നെ നമ്മൾ കണ്ടത് വേഗറിനെ എങ്ങനെയാണ് ഏമണ്ട് ടെയിം ചെയ്യണമെന്നുള്ളത്. വേഗറിനെ ടെയിം ചെയ്യാൻ ഏമണ്ടിനെ സമ്മതിച്ചതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡ്രാഗണും ഓരോ ഡ്രാഗൺ റൈഡേഴ്സും ഉണ്ടാവുക. ആ ഡ്രാഗൺ റൈഡർ മരിച്ചാൽ മാത്രമാണ് അടുത്ത ഡ്രാഗൺ റൈഡറിനെ ചൂസ് ചെയ്യാൻ ആ ഒരു ഡ്രാഗൺ സാധിക്കുള്ളൂ. അങ്ങനെ വേഗാർന്ന ഡ്രാഗൺ തന്റെ സ്വന്തം കൺമുമ്പിൽ വെച്ച് വേഗാർ തന്നെയാണ് ഡ്രാഗൺ റൈഡറായ വെയിനെ കൊന്നത്. അതുകൊണ്ട് തന്നെയാണ് വേഗർ തൊട്ടടുത്ത ഡ്രാഗൺ റൈഡറിനെ ചൂസ് ചെയ്തത്. പിന്നെ വേഗാറിനെ റൈഡ് ചെയ്യുന്ന വലിയ സീക്വൻസ് ആയിരുന്നു നമ്മൾ കണ്ടത്. ആ ഒരു സീക്വൻസുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഏമണ്ട് പല സമയത്ത് ആദ്യമൊക്കെ വീഴാൻ പോകുന്നുണ്ട്. ഇനി അങ്ങോട്ട് സീരീസിൽ വരാവുന്ന സീക്വൻസുകളിലൊക്കെ തന്നെ ഈ ഒരു സീൻ അല്ലെങ്കിൽ ആ ആദ്യത്തെ റൈഡ് ഓർമ്മ വെച്ചുകൊണ്ടാണ് ഏമണ്ട് ടാർഗറിയൻ വേഗറിന് മേലെ റൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ റൈഡിംഗ് പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ആദ്യ സീക്വൻസുകളിൽ തന്നെ കണ്ട ആ ഒരു കാര്യം തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഡ്രാഗണ് റൈഡ് ചെയ്ത് തിരിച്ച് ഏമണ്ട് കാസലിനകത്തേക്ക് വരുന്ന സമയത്ത് ഏമണ്ടും ജസേരിസും ലുസേരിസും പിന്നെ ലൈനയുടെ മക്കളായ റെയിനയും ബെയിലും ഒക്കെ കൂടി തന്നെ ഏമണ്ടിനെ എതിർത്ത് നിൽക്കുന്ന അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് കണ്ടിരുന്നു. കുറച്ച് ഇന്റൻസ് ആയിട്ട് ആ സീക്വൻസ് കാണിച്ച അവസാനം ഏമണ്ടിന്റെ കണ്ണ് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഏമണ്ട് ദി വണ്ണയ്യ എന്നാണ് ഈ ഒരു കഥാപാത്രത്തിൽ തന്നെ പിന്നീട് അങ്ങോട്ട് വെസ്റ്ററോസ് അറിയപ്പെടുക. അപ്പൊ ഈ ഒരു കഥാപാത്രത്തിന് എങ്ങനെയാണ് ഒറ്റക്കണ്ണ് വന്നത് എന്നുള്ള സീക്വൻസ് ആണ് ഇവിടെ കാണിച്ചത്. ഇത് എക്സൈറ്റ് ആയിട്ട് ബുക്കിൽ കാണിച്ചിരുന്നു അതേ റെപ്ലിക്ക തന്നെയാണ്. ഈ സീക്വൻസുകളിലൂടെ ആ ഒരു ക്യാരക്ടർ തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിലൂടെ വലിയ ട്രാൻസ്ഫോർമേഷൻ്റെ ക്യാരക്ടർ ഉണ്ടായി, കൂടാതെ കണ്ണടക്കം പോയി. അപ്പോൾ അവിടെ അതിനുശേഷം നടക്കുന്ന സീക്വൻസുകളിൽ കണ്ടുപോയാലും പക്ഷെ അതിനെ തിരിച്ച് അദ്ദേഹത്തിന് ഒരു ഡ്രാഗൺ കിട്ടി എന്നുള്ള ഡയലോഗ് ഒക്കെ ഈ ഒരു ക്യാരക്ടർ പറയുന്നതിലൂടെ ക്യാരക്ടർ ആരാന്ന് കൂടി ഡിഫൈൻ ചെയ്യാൻ ഈ ഒരു എപ്പിസോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിനെ തുടർന്ന് നടന്ന പല പ്രശ്നങ്ങളിൽ എലിസന്റും റെനേറും തമ്മിൽ ഏറ്റുമുട്ടുന്നതും ഇത് കണ്ടുനിന്ന വിസേരിസ് എങ്ങനെയാണ് ആ കാര്യങ്ങൾക്കൊക്കെ ഒത്തുതീർപ്പ് നടത്താൻ ശ്രമിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അതിനുശേഷം ലെയ്നോറിനെ മർഡർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെനേറും ഡെയ്മണും കൂടി ചർച്ച ചെയ്യുന്ന സീക്വൻസുകളായിരുന്നു കണ്ടത്. അങ്ങനെ ഡെയ്മണ്ട് ടാർഗറിയൻ ലെയ്നോറിന്റെ കൂടെ എപ്പോഴുള്ള കാൽക്കോറി എന്ന കഥാപാത്രത്തിന് ബ്രൈബ് ചെയ്ത് അദ്ദേഹത്തിനോട് ലെയ്നോറിനെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടുന്നതും ഇതേ തുടർന്ന് ലെയ്നോറും കാളും കൂടി ചെറിയൊരു ഡ്യുവല് നടന്ന് ലെയ്നോർ തന്റെ ഡെത്ത് ഫേക്ക് ചെയ്യുന്നതായിട്ടാണ് ഷോയിൽ കാണിക്കുന്നത്. പക്ഷെ ഇത് എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ് ബുക്കുകളിൽ. ഇങ്ങനെയല്ല ഈ സീക്വൻസുകൾ നടന്നിട്ടുള്ളത്. സ്പൈസ് ടൗണിൽ വെച്ച് കുറെ ആൾക്കാരുടെ നടുവിൽ വെച്ച് പട്ടാപ്പകല് തന്നെയാണ് ഈ കാൽക്കോറി എന്ന കഥാപാത്രം ലെയ്നോർ വലേറിയനെ കൊല്ലുന്നത്. ഇവിടെ നേരെ ഡ്രിഫ്റ്റ്മാർക്കിൽ കോറിൽസ് വലേറിയന്റെ ചേമ്പറിനകത്ത് വെച്ചാണ് ഈ ഒരു സീക്വൻസ് നടക്കുന്നതായിട്ട് കാണിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ ബോഡി ബേൺ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നത്. ഇതിലൂടെ ഈ ഒരു ഡെത്ത് ഫേക്ക് ചെയ്യാനായിട്ട് ഷോയിൽ കാണിക്കുമ്പോൾ ബുക്കുകളിലാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എൻറ്റയർലി ഡെത്തായി. ഈ സീക്വൻസുകളിലൂടെ ബുക്കിൽ നിന്നും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു എപ്പിസോഡിൽ ഇവർ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം. ബുക്കും ഷോയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായതിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് ഈ ലെയ്നോറിന്റെ ഡെത്ത് ഫേക്ക് ചെയ്യുന്ന സീക്വൻസുകൾ. പിന്നീട് എലിസന്റെ തിരികെ കിങ്സ് ലാൻഡിംഗിലേക്ക് പോകുന്നതും റെനേറിയും ഡെയ്മണും തമ്മിലുള്ള വിവാഹം നടക്കുന്ന ഒക്കെയാണ് നമ്മൾ മെയിൻലി കണ്ടത്. റെനേറിക്കാണെങ്കിൽ ഡെയ്മണ് കിട്ടി, അദ്ദേഹത്തിന് ഡ്രാഗണ് കിട്ടി, തന്റെ പവേഴ്സ് കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ ആ ഒരു കഥാപാത്രത്തിന് സാധിച്ചു. എലിസന്റിനാണെങ്കിൽ വേഗാറിനെ കിട്ടി, രാജാവിന്റെ അടുത്ത് എനിക്ക് കുറച്ചും കൂടി മുൻഗണന കിട്ടി. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഈ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് സ്ഥലത്ത് ഡിസ്റ്റന്റ് ആയിട്ട് നിന്ന് അവിടെ നിന്ന് അവരവരുടെ ആർമി അല്ലെങ്കിൽ അവരവരുടെ സപ്പോർട്ടേഴ്സിനെ ബിൽഡ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിന്റെ എൻഡിൽ നമുക്ക് കാണിച്ച് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മുറുകയാണ് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡുകൾ പോലെ തന്നെ ഒരുപാട് ടൈം ലൈനിലെ ചേഞ്ച് ഉള്ള കാര്യങ്ങളാണ് ഷോയിൽ കാണിച്ചതെങ്കിലും എല്ലാം കൂടി കൺസ്ട്രക്ട് ചെയ്ത് ഒരു ഒറ്റ എപ്പിസോഡിൽ ഡ്രിഫ്റ്റ്മാർക്ക് എന്ന സ്ഥലമായിട്ട് ചുറ്റിപ്പറ്റി ഒരുമിച്ച് കാണിക്കാൻ ഈ ഒരു എപ്പിസോഡിൽ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ കണ്ട പ്രധാനപ്പെട്ട ചേഞ്ചിലൊന്ന് ഈ ഒരു ലെയ്നോർ വലേറിയൻ എന്ന കഥാപാത്രത്തിന്റെ ഡെത്ത് ഫേക്ക് ചെയ്ത ഒറ്റ കാര്യം മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ ഡീസന്റ് ആയിട്ട് എങ്ങനെയാണ് ബുക്കിൽ അതേപോലെ തന്നെയാണ് ഷോയിലും കാണിച്ചു തന്നത്. അപ്പൊ ഈ എപ്പിസോഡ് 7 കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.